ഹായ്, അസ്സലാമു അലൈക്കും. ഇന്ന് ഞാൻ നുറുക്ക് ഗോതമ്പ് ഉപയോഗിച്ചിട്ട് ഒരു സിമ്പിളായിട്ടുള്ള കുക്കർ പായസം എങ്ങനെ തയ്യാറാക്കാമെന്നാണ് ഈ വീഡിയോയിൽ കാണിക്കാൻ. ആദ്യം തന്നെ നമ്മൾ തയ്യാറാക്കാൻ പോണ കുക്കറിലോട്ട് എടുത്തു വച്ചേക്കണ കുതിർത്ത നുറുക്ക് ഗോതമ്പ് ഇട്ട് കൊടുക്കുക. ഈ ഗോതമ്പിലോട്ട് നമ്മൾ 2 വലിയ കപ്പ് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുത്തിട്ട് ഈ ശർക്കരയും നമുക്ക് ഇട്ട് കൊടുക്കാം. ശർക്കര വേണ്ടാത്തവർക്ക് പഞ്ചസാരയാണെങ്കിലും ഇട്ട് കൊടുക്കാം. ഇനി നമുക്കിത് മൂടിയിട്ട് ഒരു 3 വിസിൽ അല്ലെങ്കിൽ 4 വിസിൽ വരെ വെച്ചിട്ട് വേവിച്ചെടുക്കാം. അപ്പൊ ഇനി വേവിച്ചെടുത്തിട്ട് ബാക്കിയുള്ള കാര്യങ്ങൾ നോക്കാം. കുക്കായിട്ടുണ്ട്. ഇനി നമുക്കിത് അടുപ്പത്തു നിന്ന് ഇറക്കിയിട്ട് ഇതിൽ താളിച്ച് ചേർക്കാനുള്ള അണ്ടിപ്പരിപ്പും മുന്തിരിയൊക്കെ വറുത്തെടുക്കാം. പാൻ ചൂടായി വന്നേക്കണേലോട്ട് നമ്മൾ 2 സ്പൂണ് നെയ്യ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ആദ്യം നമുക്ക് അരിഞ്ഞു വെച്ചേക്കണ തേങ്ങയുടെ കൊത്തിട്ട് വറുത്തെടുക്കാം. തേങ്ങ മുരിഞ്ഞു വരുമ്പോൾ നമുക്ക് അതിലേക്ക് കുറച്ച് അണ്ടിപ്പരിപ്പും കിസ്മിസും ഇട്ട് വറുത്തെടുക്കാം. ഈ വറുത്ത് മുരിഞ്ഞെടുക്കുന്നത് നമുക്കിനി ഈ അടുപ്പിൽ നിന്ന് മാറ്റാം. അപ്പൊ നമ്മള് കുക്കർ തുറന്നിട്ടുണ്ട്. അതിന്റെ എയറൊക്കെ പോയപ്പോൾ നമ്മൾ കുക്കർ തുറന്നേക്കണേ. വേവിക്കാൻ വെച്ച ഗോതമ്പും ശർക്കരയും ഒക്കെ അതിനോട് ചേർന്ന് ഒരു കുഴഞ്ഞ പാകത്തിന് ആയിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിലേക്ക് നമ്മൾ അടുപ്പ് കത്തിച്ചിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിലേക്ക് നമ്മൾ എടുത്തു വെച്ചേക്കണ 1 ലിറ്റർ പാൽ ഒഴിച്ചു കൊടുക്കാം. ഇനി ഈ പാലൊന്ന് തിളച്ചു വന്ന ഇനിയിത് ഈ പാലൊന്ന് ചൂടായി വരുമ്പോ നമുക്ക് ഇതിലേക്ക് 1 സ്പൂണ് അല്ലെങ്കിൽ 2 സ്പൂണ് മിൽക്ക് മെയ്ഡ് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് അടി ചേർത്ത് നല്ല പോലെ ഇളക്കി കൊടുക്കുക. അല്ലെങ്കിൽ അടിയിലൊക്കെ കട്ട പിടിച്ച് കിടക്കുക, അത് പെട്ടെന്ന് അടിക്ക് പിടിക്കുകയും ചെയ്യും. അപ്പൊ നമ്മളിതൊക്കെ ചേർത്തതിന് ശേഷം നമ്മൾ പായസം കൈ വിടാണ്ട് നല്ല പോലെ ഇളക്കി യോജിപ്പിക്കണം. ഈ പാലപ്പം നമ്മുടെ തിളച്ചു തുടങ്ങിയിട്ടുണ്ട്. അപ്പൊ ഇത് തിളച്ചു മറിയൊന്നും വേണ്ട. ഇനി ഇതിലേക്ക് വറുത്ത് വെച്ചേക്കണ അണ്ടിപ്പരിപ്പും മുന്തിരിയും തേങ്ങാക്കൊത്തും ഒഴിച്ചു കൊടുക്കുക. അങ്ങനെ നമ്മുടെ കുക്കറിൽ വേവിച്ചെടുക്കണ നുറുക്ക് ഗോതമ്പിന്റെ പായസം റെഡി ആയിട്ടുണ്ട്. അപ്പൊ നിങ്ങൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഭയങ്കര സിമ്പിളായിട്ടുള്ള ഒരു റെസിപ്പിയാണിത്. പായസമൊക്കെ എത്ര എളുപ്പത്തിൽ തയ്യാറാക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര നല്ല കാര്യമാണ്. നമുക്കധികം ടൈമും കാര്യങ്ങളും ഒന്നും വേണ്ട. കുക്കർ ഉണ്ടെങ്കിൽ പിന്നെ ഇത്രയും സാധനങ്ങൾ ഉണ്ടെങ്കിൽ വേഗം തയ്യാറാക്കാം. അപ്പൊ നിങ്ങൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ പറയുക. താങ്ക്സ് ഫോർ വാച്ചിങ്.